ഹായ്, നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി എങ്ങനെ വീട്ടിൽ നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം എന്ന് കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ മഞ്ഞ വിളവെടുപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി തയ്യാറാക്കുന്ന വിധവും. എൻ്റെ വീട്ടിൽ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ തറയിലും പല സ്ഥലത്തായിട്ടാണ് മഞ്ഞൾ നട്ടിരിക്കുന്നത്. നമ്മൾ മഞ്ഞൾ നടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി പകുതിയോടും മാർച്ചിൻ്റെ ഇടയ്ക്കാണ് നട്ടുന്നത്. അതുപോലെ തന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമുക്ക് വിളവെടുക്കാനും കഴിയും. ഏകദേശം ഒരു 10 മാസത്തോളം മതിയാകും ഇതിന്. ഇത് നല്ല പാകമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ പഴുത്ത് നല്ല കരിഞ്ഞ് കരിയിലിണക്കെ ആവുന്ന സമയത്താണ് നമ്മളിത് മഞ്ഞ വിളവെടുക്കുന്നത്. മഞ്ഞ നടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ എന്തെങ്കിലും വളങ്ങളൊക്കെ ചേർത്ത് മഞ്ഞ ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ നല്ല വിളവാകും. പിന്നെ അതിനുശേഷം വളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കണമെന്നോ, മഞ്ഞയ്ക്കതൊക്കെ കുറച്ച് വെള്ളമോ ഒരു ഒന്നരാടമൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാവും. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒരു വർഷത്തേക്ക് നമ്മൾ കുറച്ച് സ്ഥലം ഒരു പരിധി ഉണ്ടെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് ഒരു വർഷത്തേക്കുള്ള മഞ്ഞ പൊടിയൊക്കെ എടുക്കാനുള്ള മഞ്ഞയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് എടുക്കാം. മഞ്ഞളൊക്കെ നല്ലപോലെ കിളച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 കിലോയോളമൊക്കെ വരുള്ളൂ. ഈ 3 കിലോ ഒക്കെ ഉണക്കിയാലേ നമുക്ക് ഒരു 1 കിലോയോളം മഞ്ഞൾ പൊടി കിട്ടുള്ളൂ. നമ്മളിത് ഉണക്കി പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് 1 കിലോയോളം മഞ്ഞപ്പൊടി കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ നല്ല കെമിക്കൽ ചേർത്ത മഞ്ഞ, അത് മഞ്ഞപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞപ്പൊടിയാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അത് നല്ല കെമിക്കലൊക്കെ ചേർത്തതാണ്. ഈ പച്ചമഞ്ഞയ്ക്ക് തന്നെ എന്ത് കളറും അതുപോലെ തന്നെ പച്ചമഞ്ഞയ്ക്കൊക്കെ നല്ല മണവുമാണ്. ശരിക്കും നമ്മൾ ഈ മഞ്ഞയൊക്കെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് തന്നെ നമ്മൾ നല്ല മഞ്ഞൾപ്പൊടി തന്നെ നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കണം. ഇത് നമ്മൾ പുഴുങ്ങിയാണ് ഇതിന്, ഇത് പുഴുങ്ങി ഉണക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ഒടിച്ചെടുക്കാം. നല്ലതുപോലെ ഈ ചെറിയ ചെറിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുക. നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാനാണ്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒരു 4-5 പ്രാവശ്യം മണ്ണൊക്കെ ഉണ്ടാവും, ഒരു 4-5 പ്രാവശ്യം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകണം. ഇത് നമ്മൾ വെട്ടിയതിന് ശേഷം ഒരു വട്ടം നല്ലതുപോലെ കഴുകിയാണ്, എന്നാലും ഒരു 3-4 വട്ടം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് പുഴുങ്ങണം. പുഴുങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന ആ ഒരു രീതിയിലാണ് നമ്മളെ മഞ്ഞയും പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഈ മഞ്ഞപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്, പുഴുങ്ങിയാണോ അതുപോലെ എങ്ങനെയാണെന്നൊന്നും അധികം ആർക്കും അറിഞ്ഞുകൂടെ. എനിക്കും സത്യത്തിൽ അറിയില്ലായിരുന്നു. ഞാനും ഇത് ചോദിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ മഞ്ഞ എന്ന് പറഞ്ഞാൽ പച്ചമഞ്ഞ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് തന്നെ ഒരു ഹോം റെമഡീസാണ്. മഞ്ഞയെക്കുറിച്ച് അറിയാമല്ലോ, ഒരുപാട് ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പച്ചമഞ്ഞ. കൊച്ചു കുട്ടികൾക്കൊക്കെ ദേഹത്തൊക്കെ അരച്ചിടും, പല പല മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞളൊരു ഫേസ് ക്രീം കൂടിയാണ്, മുഖത്തെ കുരുക്കളൊക്കെ മാറാനും സഹായിക്കുന്നു. ഇതിന് വെള്ളം വയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഒരു 1/2 ഭാഗം മാത്രമേ വെള്ളം വയ്ക്കാം. നമ്മൾ പുഴുങ്ങാൻ വെള്ളം എടുക്കുന്നത് ഒരു 1/2 ഭാഗം, ഏകദേശം ഒരു 1/2 ഭാഗം മതിയാവും. നമ്മളൊരു ചെറിയ തീയിൽ ഒരു 1/2 മണിക്കൂറോളം വെച്ച് നല്ലപോലെ പകുതി വെള്ളത്തിലും പിന്നെ ആവിയിലും ആയിട്ടാണ് നല്ലതുപോലെ വെന്ത് വരുന്നത്. അടുപ്പ് കത്തിച്ച് നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒരു 1/2 മണിക്കൂർ നല്ലതുപോലെ പുഴുങ്ങിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഉണക്കണം. എല്ലാം പുഴുങ്ങിയെടുത്ത് നമ്മളിത് ഉണക്കാനായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 ദിവസമെങ്കിലും ഇതുപോലെ നല്ല വെയിലത്ത് ഉണക്കണം, എങ്കിലേ ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ. അങ്ങനെ മെല്ലിക്കൊണ്ടുപോയി പൊടിപ്പിച്ച ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലും വ്യത്യസ്തമായൊരു വീഡിയോയുമായി ഇനിയും കാണാം.